ടൗട്ടെ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറി എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ടൗട്ടെ കൂടുതൽ ശക്തി പ്രാപിച്ചത്. ഇപ്പോൾ ഗോവൻ തീരത്തിന് 150 കിലോമീറ്റർ അകലെയാണ് സ്ഥാനം. ചൊവ്വാഴ്ച രാവിലെ ഗുജറാത്ത് തീരം തൊടും എന്നുള്ളതാണ്. സഹൽ സി മുഹമ്മദ് തിരുവനന്തപുരത്ത് നേരുന്നുണ്ട്. സഹൽ, എന്താണ് ടൗട്ടെ സംബന്ധിച്ച് ഏറ്റവും അവസാനം സ്ഥിരീകരിച്ചിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം? ഇപ്പോൾ അവസാനം വന്നിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പി ജി, അത് വെരി സിവിയർ സൈക്ലോണിക് സ്റ്റോം, അതായത് അതിതീവ്രമായ ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്നു. ഈ ടൗട്ടയുടെ മുന്നറിയിപ്പ് സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന രൂപമാണിത്. ഇനി ഇതിൻ്റെ വേഗതയിലുള്ള മാറ്റം, ദിശയിലുള്ള മാറ്റം എന്നിവ മാത്രമാണ് വരാനുള്ളത്. അതായത് വേഗത എന്ന് പറയുമ്പോൾ നിലവിലുള്ളതിൽ നിന്നും അതൊരു 175 കിലോമീറ്റർ വരെ വേഗതയാർജിക്കാനുള്ള സാധ്യതയുണ്ട്. നാളെ അത് ഗുജറാത്ത് തീരത്തേക്ക് എത്തും. നിലവിൽ അത് ഗോവയിലെ പാനജിം തീരത്തിന് 150 കിലോമീറ്റർ അകലെ മാത്രമായി എത്തി നിൽക്കുകയാണ്. 18-ാം തീയതിയോടുകൂടി പോർബന്തറിനും നലിയക്കും ഇടയിൽ ഗുജറാത്തിൽ ഇത് കരയിൽ തൊടുമെന്നാണ്. കരയിൽ തൊടുന്നത് ആദ്യമായി ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. കച്ച്, പോർബന്തർ, ജുനഗഡ് അടക്കമുള്ള ജില്ലകളിൽ ഇത് നേരിട്ട് നാശം വിതയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിൽ ഇത് എന്ത് ആഘാതം ഉണ്ടാക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തെ സംബന്ധിച്ച് ചുഴലിക്കാറ്റിൻ്റെ ഒരു ആശങ്ക ഒഴിയുന്നുണ്ട്. പക്ഷേ കേരളം വളരെ കരുതിയിരിക്കേണ്ട 24 മണിക്കൂറുകൾ തന്നെയാണ് ഇനിയും മുന്നിലുള്ളത്. കാരണം ഇതിൻ്റെ സ്വാധീന വലയം ഇപ്പോഴും വടക്കൻ കേരളത്തിൽ വരെ എത്തി നിൽക്കുക തന്നെയാണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ വലതുഭാഗത്താണ് കേരളത്തിലെ തീരങ്ങൾ ഉള്ളത് എന്നാണ് വിദഗ്ധർ അറിയിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ കാറ്റും മഴയും ഇന്നും കേരളത്തിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ വടക്കൻ തീരങ്ങളിൽ കടലാക്രമണം ഇന്നും തുടരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചെറിയൊരു വെയിൽ കണ്ടു, ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ്. ശക്തമായൊരു മഴയില്ലെങ്കിലും നേരിയ മഴയുണ്ട്. എല്ലാ ജില്ലകളിലും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും പരക്കെ മഴ പെയ്യാനും സാധ്യതയുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. മലപ്പുറം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ, മറ്റ് ജില്ലകളിൽ എല്ലായിടത്തും യെല്ലോ അലർട്ടാണ്. അതായത് കേരളത്തിൽ പരക്കെ ഇന്ന് മഴ പെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നറിയിപ്പ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്ര മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതായാലും അല്പം മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയുടെ ഒരു അളവ് ലഭിക്കും. അതോടുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും അതിതീവ്ര മഴ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതിനോടകം പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 24 മണിക്കൂറുകൾ കൂടി നാം കരുതിയിരിക്കണം. അതിനുശേഷവും പക്ഷേ സാധാരണഗതിയിലുള്ള മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. പി ജി സഹലാണ് കാലാവസ്ഥ സംബന്ധിച്ച ഒരു പൊതുചിത്രം നൽകിയത്.